മുഹമ്മദ് അലി കിനാലൂരിലേക്ക്. ശ്രീ മുഹമ്മദ് അലി കിനാലൂർ, നേരിട്ടാണ് ചോദ്യം. ഓ അബ്ദുറഹ്മാൻ്റെ വെളിപ്പെടുത്തൽ, അന്നത്തെ പ്രവൃത്തി രാജ്യദ്രോഹമോ രാജ്യസ്നേഹമോ? അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചുള്ള നിയമപരവും മറ്റുമായ കാര്യങ്ങളെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട വിദഗ്ധരാണ് പറയേണ്ടത്. പക്ഷെ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അദ്ദേഹം അന്ന് ഈ ജമാഅത്തെ ഇസ്ലാം എന്തുകൊണ്ട് നിരോധിക്കപ്പെട്ടു എന്ന ലഘുലേഖ അദ്ദേഹത്തിന് മേൽ ചുമതലപ്പെടുത്തപ്പെട്ടതുപോലെ അവിടുത്തെ ഓഫീസുകളിലും പത്രമാധ്യമ സ്ഥാപനങ്ങളിലും എത്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടാകുമായിരുന്ന സ്വാധീനം ഖത്തറിൽ ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല. ആ സ്വാധീനം ഇന്നും തുടരുന്നു എന്നതിനർത്ഥം അദ്ദേഹം അന്ന് ചെയ്ത കാര്യങ്ങളുടെ കൂടി പ്രതിഫലനമാണ് എന്നാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക രേഖ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുകയും അത് വിതരണം ചെയ്യാൻ ചുമതലയുണ്ടായിട്ട് പോലും അതിന് തയ്യാറാകാതെ അവിടെ മറച്ചു വെക്കുകയാണ് അദ്ദേഹം ചെയ്തത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് തന്റെ ആശയത്തിനോ സംഘടനാപരമായ നിലപാടുകൾക്കോ യോജിക്കാത്ത വിധത്തിലുള്ള ഒരു കത്ത് അല്ലെങ്കിൽ ഒരു ലഘുലേഖ തന്റെ കൈവശം എത്തുന്ന സമയത്ത് അത് മറച്ചു വെക്കുന്നതിനേക്കാൾ അദ്ദേഹം അന്തസ്സോടുകൂടി ആ ജോലിയിൽ നിന്ന് പിന്മാറുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അദ്ദേഹം സമഗ്ര ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവാണ്. സ്വാഭാവികമായും ഒരു ഇസ്ലാമിക വിശ്വാസി എന്ന നിലയ്ക്ക് ഒരു ചുമതലപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് മാന്യമായി ഇറങ്ങിപ്പോകുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അതിനു പകരം അവിടെ തുടരുകയും അവിടെ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ഔദ്യോഗികമായ രേഖകൾ തന്നെ മറച്ചുവെക്കുകയും ചെയ്തു. ആ സ്വാധീനത്തിന്റെ ഫലമായി പിൽക്കാലത്ത് എന്തെല്ലാം ചെയ്തു എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുള്ളത്. ഗൾഫ് ഇസ്രാജ് അവിടെ നിരോധിക്കാനും അവിടെ വിതരണം തടസ്സപ്പെടുത്താനും ശ്രമിച്ചതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കും മാധ്യമം അധികൃതർക്കുമെതിരെ നേരത്തെ മാധ്യമത്തിന്റെ തന്നെ ഭാഗമായിരുന്ന ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിക്കാരനായി ജീവിക്കുന്ന ഒ അബ്ദുറഹ്മാൻ സാഹിബിന്റെ ജ്യേഷ്ഠനായ ഒ അബ്ദുള്ള സാഹിബ് അടുത്ത ദിവസം വെളിപ്പെടുത്തുകയുണ്ടായി. അപ്പോ ജമാഅത്തെ ഇസ്ലാമിക്ക് അവിടെ ചെറുതല്ലാത്ത സ്വാധീനം ഭരണകേന്ദ്രത്തിലും ഓഫീസുകളിലുമൊക്കെ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ആ സ്വാധീനം ഉറപ്പിക്കുന്നത് ഇത്തരം ചില മറച്ചുവെക്കലുകൾ കൊണ്ടുകൂടിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം അങ്ങനെ ചെയ്യരുതായിരുന്നു. അദ്ദേഹത്തിന് ഈ നിലപാടിനോട് വിയോജിപ്പുണ്ട്. ഇന്ദിരാഗാന്ധി ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ച കാരണങ്ങളോട് വിയോജിപ്പുണ്ട് എങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് തനിക്ക് ആ ജോലി വേണ്ട എന്ന് പറഞ്ഞ് അത് രാജിവെച്ച് തിരിച്ചു പോരുകയായിരുന്നു. അതിനപ്പുറത്തേക്ക് ഔദ്യോഗികമായി അദ്ദേഹത്തിന് ചുമതലപ്പെട്ട ഒരു കാര്യം ചെയ്യാതിരിക്കുകയും ആ രേഖകൾ മറച്ചുവെക്കുകയും ചെയ്തു എന്നത് ഒരു നീതിബോധമുള്ള മനുഷ്യരിൽ നിന്ന് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നാണ് എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്. ശരി, ശ്രീ ആർ വി ബാബു, നോക്കൂ, മറ്റൊരു രാജ്യത്ത് നൽകാൻ ഇന്ത്യയുടെ സർക്കാർ, അത് ആരോ ആയിക്കോട്ടെ,